കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അനിവാര്യമായി തീരുന്ന കണ്ടെയ്ൻമെന്റ് സോണുകളും ട്രിപ്പിൾ ലോക്ക്ഡൌണും വ്യാപാരികളുടെ ജീവിതം വഴിമുട്ടിക്കുകയാണ്. പലപ്പോഴും ഈ അടച്ചിടലുകൾ പയ്യന്നൂരിൽ അശാസ്ത്രീയമാണെന്നാണ് വ്യാപാരികളുടെ പക്ഷം. ഇപ്പോൾ സ്ഥാപനങ്ങളൊക്കെ തുറന്നുവെങ്കിലും ഇനിയും ഉണ്ടാകാനിടയുള്ള ഇത്തരം അടച്ചിടലുകളെ ഭയക്കുകയാണിവർ. കേൾക്കാം ആവേദനകൾ. ഒപ്പം തങ്ങളാൽ കഴിയും വിധം അവർക്കൊപ്പം ഉണ്ടാകുമെന്ന നഗരസഭയുടെ ഉറപ്പും. പയ്യന്നൂരിലെ വ്യാപാരികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രയാസമാണ് ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ലോക്ക്ഡൗണിൻ്റെ നിയമങ്ങളിലും നിർദ്ദേശങ്ങളിലും ഒരുപാട് ഇളവുകൾ ലഭിച്ചിട്ടെങ്കിലും അതിൻ്റെ ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. നേരത്തെ പറഞ്ഞത് രോഗികളുള്ള സ്ഥലത്തിൻ്റെ ചുറ്റളവിലുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം കണ്ടെയ്ൻമെൻറ് സോണാവുകയും ബാക്കി സ്ഥലങ്ങൾ സാധാരണ നിലക്ക് ആളുകൾക്ക് വ്യാപാരവും ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്ന രീതിയിലേക്ക് പോകും എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷവും ഇപ്പോൾ പയ്യന്നൂരിൽ ഇപ്പോൾ പെരുമ്പ ഭാഗത്താണെങ്കിൽ റോഡിൻ്റെ ഒരു സൈഡിൽ ഒരു വാർഡായതുകൊണ്ട് ആ ഭാഗം അടച്ചിടുകയും മറ്റു ഭാഗം തുറന്നിടുകയും ചെയ്യുന്നൊരവസ്ഥ. അതുപോലെ തന്നെ ഇപ്പോൾ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം അവിടുന്ന് ഗാന്ധി പാർക്ക് മുതൽ മറ്റു ഭാഗത്ത് തുറന്നിടുകയും ചെയ്യുന്നൊരവസ്ഥ. അതുപോലെ തന്നെ അടച്ചു കിടക്കുന്ന സ്ഥാപനങ്ങളെ നിർബന്ധപൂർവ്വം അടപ്പിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ ശ്രമം നടത്തുകയും അടപ്പിക്കുകയും ചെയ്യുക. അതിനുശേഷം പിന്നീട് ആ കടകളുടെ മുന്നിൽ തന്നെ ഫുട്പാത്ത് ബിസിനസ്സുകൾ, ഫ്രൂട്ട്സാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും മറ്റ് ഡ്രസ്സുകളാണെങ്കിലും കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന നിരന്തരമായ ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കണ്ടെയ്ൻമെൻറ് സോണുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് നമുക്കറിയുന്നത്. പക്ഷേ എല്ലാ ഹോട്ടലുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സുകളാണെങ്കിലും സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും ഹൈപ്പർ മാർക്കറ്റുകളാണെങ്കിലും ഈ ചെരുപ്പ് ബാഗ് അതുപോലത്തെ മറ്റു ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന എല്ലാ കടകളിലും വിൽക്കുന്ന സാധനങ്ങൾ അവർ ഏകദേശം വിൽപ്പന നടത്തുകയും 7 ദിവസം ആഴ്ചയ്ക്ക് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ, ബസ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും പയ്യന്നൂർ വളരെ സജീവമാകുകയും വളരെ വിരലിലുണ്ടാകുന്ന സ്ഥാപനങ്ങൾ മാത്രം അടച്ചിടുകയും ചെയ്തതോടുകൂടി എന്ത് കൊറോണ നിയന്ത്രണമാണ് ഇവിടെ ഉണ്ടാവുക, അധികാരികൾ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യാപാരികൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് വലിയ സങ്കടകരമായൊരവസ്ഥയാണ്. ഇനി ഭാവിയിൽ ഇതുപോലെ ചിലപ്പോൾ ലോക്ക്ഡൗൺ വരുമായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തായിരിക്കും വ്യാപാരികൾക്ക് നമുക്കൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറയാനുണ്ടാവുമോ? നമ്മളിപ്പോൾ പയ്യന്നൂർ നഗരസഭയിൽ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ വാർഡുകൾ WIPR അനുസരിച്ച് വാർഡുകൾ കണ്ടെയ്ൻമെൻറ് സോണായി മാറ്റുന്ന നിലയിലേക്കാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പയ്യന്നൂരിനകത്ത് പ്രധാനപ്പെട്ട പയ്യന്നൂർ ടൗണുമായി ബന്ധപ്പെട്ട വാർഡ് 19-ാം വാർഡ് കണ്ടെയ്ൻമെൻറ് സോണായി മാറി. അതിനു മുമ്പത്തെ ആഴ്ച പെരുമ്പ ഭാഗം ഉൾപ്പെടുന്ന 16-ാം വാർഡ് കണ്ടെയ്ൻമെൻറ് സോണായി മാറി. അങ്ങനെ വന്നപ്പോൾ വ്യാപാരികൾ വലിയ തോതിലേക്കുള്ള പ്രയാസങ്ങളുമായിട്ട് ഞങ്ങളുടെ മുമ്പാകെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഗവൺമെൻറ് തീരുമാനം നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ ഭാഗമായി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിലേക്ക് മൈക്രോ കണ്ടെയ്ൻമെൻറ് എന്നുള്ള നിലയിലേക്ക് രൂപീകരിച്ചുകൊണ്ട് ഈ വ്യാപാര സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു അഭ്യർത്ഥന നമ്മുടെ ജില്ലാ ഭരണാധികാരിയുടെ ഭാഗത്ത് മുമ്പാകെ വെക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കേസുകൾ ഏത് ഭാഗത്താണ് കൂടുതലുള്ളത്? ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളെ ഒഴിവാക്കി മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണായി മാറ്റാം എന്നുള്ള നിലയിലേക്ക് പറഞ്ഞു. നമ്മൾ ആ രീതിയിലേക്കുള്ള പരിശോധന നടത്തിയപ്പോൾ കേസുകൾ അന്ന് ആ ആഴ്ച മുഴുവനായിട്ട് കേസുകൾ ഉണ്ടായത് ടൗണുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രമാണ്. അങ്ങനെ വന്നപ്പോൾ ആ റിപ്പോർട്ട്, അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. അതിൻ്റെ ഭാഗമായി 19-ാം വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള കടകളൊക്കെ അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്, ഇങ്ങനെ വരുമ്പോൾ കണ്ടെയ്ൻമെൻറ് സോണായി വാർഡുകൾ മാറുമ്പോൾ മൈക്രോ കണ്ടെയ്ൻമെൻറ് സോൺ ആയിട്ട് മാറ്റിയാൽ ഇത്തരത്തിലുള്ള ഒരു പ്രയാസം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഭാവിയിൽ വരുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേസ് കൂടുതൽ ടൗൺ പ്രദേശങ്ങളിൽ ഇല്ലെങ്കിൽ നമുക്ക് കടകളെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അവർ കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇപ്പോൾ കോവിഡ് വന്ന് മരണത്തിനേക്കാൾ ചിലപ്പോൾ നമ്മൾ സാമ്പത്തിക ബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും, അത്തരത്തിലുള്ള വക്കീലാണ് എത്തി നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ അവരോട് എന്തായിരിക്കും ഒരു ആശ്വാസമാക്കുന്നുള്ള രീതിയിൽ എന്ത് പറയാൻ പറ്റും? എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ മുഴുവനായിട്ടും ജനങ്ങൾ വളരെ പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. വ്യാപാരികൾക്കും അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ രീതിയിൽ കോവിഡ് നിയന്ത്രണം പാലിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. ഈ കടകളിൽ, ഈ കോവിഡ് രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിൽ കടകൾ തുറന്നാൽ സ്വാഭാവികമായിട്ടും ആ പ്രദേശങ്ങളിലെ ആളുകൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് വരും. അങ്ങനെ ആളുകൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ രോഗവ്യാപനം ഇല്ലാതിരിക്കാനും ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് ഞങ്ങൾ നടത്തുന്നത്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് നമുക്ക് ഇപ്പോൾ മുമ്പേ എല്ലാം രണ്ടാഴ്ചയാണ് കണ്ടെയ്ൻമെൻറ് സോണായിട്ട് മാറുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായി ചുരുക്കി ആ രീതിയിലേക്ക് ആശ്വാസങ്ങൾ നമ്മുടെ വ്യാപാരികൾക്ക് നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ഏതെല്ലാം രീതിയിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും ആ രീതിയിലേക്കെല്ലാം ഇടപെടാൻ നഗരസഭ തയ്യാറാണ് എന്നുള്ളത് അറിയിക്കുകയാണ്. തങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വ്യാപാരികൾക്കായി എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുമെന്ന് തന്നെയാണ് അവരുടെ വേദന മനസ്സിലാക്കുന്നതെന്ന് തന്നെയാണ് നഗരസഭയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.